നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ വീഡിയോ ക്വാളിറ്റിയുടെ സൗണ്ട് മെച്ചപ്പെടുത്തേണ്ട ഭാഗമായി നമ്മൾ മൈക്ക് മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ബഡ്ഡീസ് ഇന്ത്യയുടെ നമ്മളെ ചെക്കന്മാർ വരുന്നുണ്ട്. നമ്മളെ ബഡ്ഡികളെ കണ്ടിട്ടാണ് നമുക്ക് അതിലേക്ക് കടക്കുന്നത്. അങ്ങനെ ആദ്യത്തിന്റെ ഫോണ് അവസാനമായി വാട്ടർ പ്രൂഫ് ആയിട്ടുണ്ട്. നല്ല പ്യൂർ വർക്കിംഗ്. നമ്മൾ മാനന്തവാടിയിലെ മൈക്കറിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മളൊരു സബ്സ്ക്രൈബറെ വെച്ചിരിക്കുകയാണ്. നമ്മളെ വീഡിയോ റീച്ചായി വരുന്നതിന് അർത്ഥമാണ്. ചാനലിന് പേര് സെറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മളെ ചാനൽ എത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ വീഡിയോ തുടങ്ങിയ ദിവസങ്ങളിലൊന്നും ഇതുപോലെ എത്തിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ വീണ്ടും നമ്മൾ യൂട്യൂബിന്റെ ലോകത്തെ അതിസാഹസികമായി കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബഡ്ഡീസിന്റെ ഓൾറെഡി സബാണ്. അപ്പോൾ അതുകൊണ്ട് ആളുടെ മൊബൈലിൽ തിരിച്ച് അതുപോലെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഫോറിനും പറ്റാം. അപ്പൊ ഇതാണ് മൈക്ക്. മാനന്തവാടി കോഴിക്കോടുള്ള സ്ഥിതി ചെയ്യുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കുക. കടം ചെറുതാണെന്ന രൂപം നോക്കണ്ട, പ്രതിഷ്ഠ ചെറുതാണെങ്കിൽ അമ്പലം വലുതാണ്. ആ ഒരു അവസ്ഥയിലാണ്. ലെങ്ത് കൂടിയ മൈക്ക് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മളിന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോകുന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് കെയർ ലൈവ് അനുഭവം. ഇവിടുത്തെ കാഴ്ചകളൊന്നും ജസ്റ്റ് നമുക്ക് കാണാം. പിന്നെ കേരളീവിന്റെ ഒരു പുതിയൊരു സെഗ്മെന്റ് ആണ്. നമ്മളെ വയനാട്ടില് ഇപ്പൊ മാനന്തവാടി ഏരിയയില് കുറഞ്ഞ ഷോപ്പ് വരും. മീൻസ് നമ്മളൊരു പുതിയ സെഗ്മെന്റ് ഉണ്ട്. കസ്റ്റമറിന് ഒപ്പം ഇരിക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ ഫോണ് സർവീസിന് അല്ലെങ്കിൽ പഴയ ഫോൺ സർവീസിന് വരുവാണെങ്കിൽ ആ കസ്റ്റമറിനും നമുക്ക് സർവീസറുടെ കൂടെ ഇരുന്ന് അവർക്ക് ഒരു പ്രൈവസി അങ്ങനെ ഒരു പ്രശ്നങ്ങളോ മറവൊന്നുമില്ല. അതായത് ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് പരിപാടികൾ കാണാം. ഇപ്പൊ കസ്റ്റമറും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അതായത് അതിപ്പോ നിങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ ഒരു മാത്രം ഒരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അത് ഈ കൊറോണയെ ബന്ധപ്പെട്ട് എത്രത്തോളം പ്രവർത്തിയാകുന്നതിനാണ്? അത് മുൻകാലങ്ങളിലായിരുന്നു. അത് ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ്, സാനിറ്റൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ അതൊരു ഇതല്ല. ഇപ്പൊ നമ്മൾ അധികവും പ്രൊവൈഡ് ചെയ്യുന്ന ഹോം ഡെലിവറിയാണ്. കസ്റ്റമറെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എവിടെയാണെങ്കിലും അവിടെ പോയി കളക്ട് ചെയ്ത് സർവീസിന് കൊണ്ട് സാധനം കളക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. അല്ല, നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ചെയ്യാം. നമുക്കിപ്പോ വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഷോറൂമുകളുണ്ട്. കൽപ്പറ്റ ഉണ്ട്, ബത്തേരി ഉണ്ട്. അപ്പൊ എവിടെയാണെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈന് നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാം. അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ അവിടെ നിന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ചെറിയൊരു എക്സ്പെൻസ് ഒക്കെ നമ്മൾ. അതെന്തായാലും വളരെ നല്ലൊരു സംഗതി തന്നെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ലൈവായി നമ്മുടെ മൊബൈൽ എന്താണ് നടക്കുന്നതെന്നും അതിന് എന്താണ് മാറ്റം വരുത്തുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു തോന്നമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പുണ്യജലം തരുന്നത് പോലെ അവസാനം സാനിറ്റൈസർ വെച്ച് കടയിൽ അവസ്ഥയിൽ കഴിക്കുന്നത് കൊറോണ കാരണം. കോവിഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ അയോജനയിൽ നമ്മളെ ഫോൺ കൊടുക്കുകയാണ് കേരളത്തിലേക്ക്. അപ്പൊ ഈ ഫോണ് എങ്ങനെയാണ്, എന്താ പറയുക, നിങ്ങൾ നോക്കുന്നതെന്നാണ് എനിക്കറിയുന്നത്. ഓക്കെ, നമ്മള് ലൈവ് സർവീസും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതില് സാറിന്റേതായ വിലപിടിപ്പുള്ള പല ഡാറ്റകളും ഉണ്ടാവും, കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ പലരും പണ്ട് കാലത്ത് മിസ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാറിന്റെ പേഴ്സണൽ ഡാറ്റ എടുത്തിട്ട് മിസ്യൂസ് കാര്യങ്ങൾ. ഇപ്പൊ സാറിന് ഒന്നും കൂടി നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡാറ്റ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കസ്റ്റമറിന് ഫസ്റ്റ് കസ്റ്റമൈസ് കിങ് ആ ഒരു രീതിയില്. അപ്പൊ ഞാൻ എന്താണോ ഫോൺ ചെയ്യുന്നത് സാറിനും ആ സർവീസ് എന്താന്ന് കാണാനുള്ള ഒരു അവസരം നമ്മൾ കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സാറിന് വരാം,
മേജർ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. ചെറിയ ഇതൊക്കെയാണെങ്കിൽ അതനുസരിച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ബ്രാഞ്ച് മറ്റെവിടെയെങ്കിലും മറ്റേ ഞങ്ങൾക്ക് വയനാട്ടിൽ വേറെ ബത്തേരി ഉണ്ട് രണ്ട് സ്റ്റോറ്, പിന്നെ കൽപ്പറ്റ. അപ്പൊ ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് ബി സ്റ്റോർ, കേരളീവ് ബി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് അടുത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കേരളത്തിലല്ല തമിഴ്നാട്ടില് ഗൂഡല്ലൂർ ഉണ്ട് ഒരു സ്റ്റോർ, പുറത്തേക്ക് പുറത്തേക്കും ഉണ്ട്. അടുത്ത് ഞങ്ങള് അടുത്ത ബ്രാഞ്ചുകൾ ഇങ്ങനെ കേരളീവ് പേര് വരുന്നത് നമ്മള് തന്നെ പുള്ളിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പൂജ്യമൊന്നുമില്ല, പക്ഷെ എന്നെ ക്യാമറയിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു കേട്ടോ. പുലിയൻ തരുന്നല്ലേ ആദ്യം തന്നെ നമ്മളെ ചാനൽ എത്തിയിരിക്കുകയാണ്. വീഡിയോ ഉണ്ട്, അതൊന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്തു. ഓക്കെ, ഇനി ആളുടെ മുഖം കൂടി നമുക്കൊന്ന് കണ്ടോളാം. എന്തായിരുന്നു പേര്? രവീഷ്. മലയാളിയിലെ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും പോയിട്ട് അവസാനം നമ്മൾ കേരളയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് വേണ്ട മൈക്കൊന്നും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. അവസാനമായി നമ്മൾ വീണ്ടും തിരിച്ച് കേരളയിലേക്ക് എത്തി, നമ്മളെ മൈക്ക് മേടിച്ച് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള നമ്മളെ വീഡിയോയിലെല്ലാം വോയിസ് കുറവാണെന്ന് ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല. അത്തരത്തിലുള്ള മാറ്റങ്ങളായി നമ്മുടെ വീഡിയോ ഇനി ടോപ്പായി വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനി അറിയിക്കുക. കമന്റുകൾ ആരും നമ്മൾ കാര്യമായി വിടുന്നില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഇനി അറിയിച്ചാൽ മാത്രമേ അതിനോട് അനുബന്ധിച്ച മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് വരുത്താൻ കഴിയൂ. അപ്പൊ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ വേറെ വരുന്നുണ്ട്? കേരളീവ് മാനന്തവാടിയാണ്, കോഴിക്കോട് റോഡ്.